നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുവത്തിലെ കണ്ണാട മാഷാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് രണ്ട് കയ്യിലും കടാരയായിട്ടാണ് വരുന്നത്. പക്ഷേ ആദ്യം ഞാൻ കഴിഞ്ഞ തകരി കാണിച്ചിരിക്കുന്നത് രണ്ട് മർമ്മങ്ങളിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. കാലിൻ്റെ മുട്ടുകൊണ്ട് എതിരാളിയുടെ ചോര തീണ്ടാൻ മർമ്മത്തിലും കാൽപ്പത്തി കൊണ്ട് എതിരാളിയുടെ ഇരുപ്പ് മർമ്മത്തിലും മർമ്മങ്ങളിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത്തവണ അതല്ല, മർമ്മങ്ങൾ ടച്ച് ചെയ്യാതെ തന്നെ കൈകൾ രണ്ടും പുറകോട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഊരി എടുത്ത് മാറ്റാൻ പറ്റും. കൈ പുറകോട്ട് വലിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ആ ഇരുപ്പ് മർമ്മത്തിൽ തന്നെയാണ് ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. അത് നമുക്ക് പുറകോട്ട് വലിച്ചാൽ വേണേൽ രണ്ട് കൈയും കുഴ തെറ്റിക്കാൻ വരെ പറ്റും. പക്ഷേ തെറ്റിക്കില്ല, പിടിക്കുന്ന വശം മാത്രമേ കാണിക്കുകയുള്ളൂ. ആദ്യമാകാൻ അതിന് ശേഷം എതിരാളി വന്നാൽ മാത്രം നിങ്ങൾക്ക് ബാക്കി എന്തും ചെയ്യാം. ഈ ഇത് കണ്ടുപിടിക്കാൻ ഈസിയാണ്, ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അക്രമി രണ്ട് കയ്യിലും കടാര ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഈസിയായിട്ട് തടഞ്ഞെടുത്ത് ഒരു ചെറിയൊരു പണിയേ വേണ്ടു. ആളുടെ കൈ രണ്ടും പുറകോട്ട് പിടിച്ച് വലിക്കുകയാണ്. അത് ഒരേപോലെ നിർത്തിയിട്ട് ഇരുപ്പ് മർമ്മത്തിൽ ചവിട്ടി നിൽക്കുകയാണ്. അത്രേ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കാണുന്നവരുടെ ഇണക്കം പോലെ ചെയ്യുക. പക്ഷെ നമ്മളിവിടെ വീഴിക്കൊന്നും ചെയ്യുന്നില്ല. നോക്കി നോക്കുക, കാണുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, കണ്ടോ, ഇതാണ് ചവിട്ട്. ഇത് ഇരുപ്പ് മർമ്മത്തിലാണ് വിരലിരിക്കുന്നത്. ഓക്കെ, കൈകൾ രണ്ടും മറിച്ചിട്ട് ഇത് നമുക്ക് ഇടിക്കുകയാണ്. അപ്പോൾ ഇടറാന്ന് പറഞ്ഞാൽ കൈ വലി വലിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വശം കുഴ തെറ്റു പോയി വലിക്കരുത്. അങ്ങനെ വലിച്ച് പുറകോട്ടിട്ട് ചവിട്ടി നിർത്തുകയാണ്. താഴെ വിട്ടു. ഓക്കെ ഓക്കെ, മതി. ഓക്കെ, കാര്യം കണ്ടു പഠിച്ചാൽ മതി. അതാണ് ക്ലിയറായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഈ ഇതാണ് ഒരു വിദ്യ. ഇത് നിങ്ങൾക്ക് ചവിട്ടി അവനെ വീഴിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ കൈകൾ രണ്ടും പുറകോട്ട് വലിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാം. അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു വിദ്യയിൽ ചെയ്യാം. മർമ്മങ്ങൾ കാര്യമായിട്ട് ഒരു മർമ്മമില്ല. മരിക്കൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക. അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ വേണം ചെയ്യാൻ, പഠിക്കാൻ. അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചിട്ടു തരുന്നത്. നിങ്ങൾ നന്നായി നോക്കി പഠിക്കുക. പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആർക്കും അപകടം ഉണ്ടാകാത്ത രീതിയിൽ വേണം. പരിശീലിച്ചു ഇഷ്ടം പോലെ പഠിച്ചാൽ പക്ഷേ ആർക്കും അപകടം ഉണ്ടാക്കരുത്. ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും, പക്ഷേ അത് തിരിച്ചു കൊടുക്കാൻ കഴിയും നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുന്നവർ പറഞ്ഞ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച് പഠിക്കുക. അക്രമി വരുമ്പോൾ നമുക്ക് യാതൊന്നും ഇല്ല. പുലി പൂച്ചയെപ്പോലെ ഇരുന്ന പുലിയെ പോലെ മറിയുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിന് ഒറ്റ നിമിഷം കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള വിദ്യകൾ നമ്മൾ ചെയ്തേ മതിയാവും. രക്ഷപ്പെടാൻ നമുക്കത് വേണ്ടി വരും. അത് മർമ്മങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പം നിങ്ങളിത് കണ്ട് പരിശീലിക്കുക. നിങ്ങൾ കണ്ട് ഇത്രയും നേരം ഞങ്ങളുടെ മുൻപിൽ ഇരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.